ഹലോ എവ്രി വൺ, ദിസ് ഇസ് മുഹമ്മദ് അൽഫാൻ. വെൽക്കം ടു സ്കിൽ ടു സക്സീഡ്. ഇന്നിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എക്സലിൽ 2019 വേർഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നിങ്ങൾ മുന്നിൽ കാണുന്ന സെറ്റ് ഓഫ് എക്സാമ്പിൾ, ഇവിടെ 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സ്, അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള മന്തിൻ്റെ പേര്, റൈറ്റ്? അതുപോലെ തന്നെ ഇവിടെ കാണാൻ പറ്റും ഇത് നമ്പേഴ്സ് അല്ല, ഇത് ആൽഫാ ന്യൂമറിക്കലാണ്. ഐറ്റം കോഡ്, അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള റെസ്പെക്റ്റീവ് പ്രൊഡക്റ്റിൻ്റെ പേരും, റൈറ്റ്? ഇവിടെ ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസും. എനിക്കിവിടെ വേണ്ടത് ഫോർ എക്സാമ്പിൾ ഈ സെൽ നമ്പർ D16, ഈ ഓറഞ്ച് ഹൈലൈറ്റ് ഉള്ള സെല്ലിൽ ആ പർട്ടിക്കുലർ നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിസൾട്ട് ഇവിടെ ജനറേറ്റ് ചെയ്ത് വരണം. സാധാരണ നമ്മൾ ഈ ഫംഗ്ഷൻസ് ആണ് അപ്ലൈ ചെയ്യുക. പക്ഷേ അതിനേക്കാളും എളുപ്പത്തിൽ റിസൾട്ട് കിട്ടാൻ വേണ്ടി എക്സലിനെ റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫംഗ്ഷൻ ആണ് സ്വിച്ച് ഫംഗ്ഷൻ. നമുക്കത് അങ്ങനെയുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു, ശേഷം ഈക്വൽ ടു സ്വിച്ച്. എക്സ്പ്രഷൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തിൻ്റെ എഗെയിൻസ്റ്റ് ആണോ വേണ്ടത്, ഏത് സെല്ലിൻ്റെ എഗെയിൻസ്റ്റ് ആണോ വേണ്ടത്, ഏത് വാല്യൂൻ്റെ എഗെയിൻസ്റ്റ് ആണ് റിസൾട്ട് വേണ്ടത്, ആ പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ ആ റെഫറൻസ് സെലക്ട് ചെയ്യുക. അത് D16 ആണ്, റൈറ്റ്? അതാണ് എക്സ്പ്രഷൻ. കോമ, നമുക്ക് 1 by 1 അതിൻ്റെ ആർഗ്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് കാണാം വാല്യൂ വൺ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ, അതായത് ഈ ഒരു സെൽ റെഫറൻസിൽ എന്ത് വാല്യൂ ആണോ വേണ്ടത്, അതിൻ്റെ എഗെയിൻസ്റ്റ് എന്ത് റിസൾട്ട് ആണോ വേണ്ടത്, ഈ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ കോമ റിസൾട്ട് ഇത് വേണം. കണ്ടിന്യൂ ചെയ്യുക. ഇനിയുടെ എക്സ്പ്രഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. D16 ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്പ്രഷൻ. ഈ നെക്സ്റ്റ് നമ്മുടെ ആർഗ്യുമെൻസ് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ് ടു 126 ആർഗ്യുമെൻസ് കണ്ടീഷൻസ് വരെ ഒരേ ടൈമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താ, 2 ആണെങ്കിൽ കോമ റിസൾട്ട് ഫെബ്രുവരി വേണം. അങ്ങനെ നമുക്ക് ജൂൺ വരെ നമുക്ക് 1 by 1 ഇങ്ങനെ സെലക്ട് ചെയ്യാം. സോ ഇപ്പോൾ ജൂൺ വരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ശേഷം ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. ഓട്ടോമാറ്റിക്കലി 1 ആണെങ്കിൽ ജനുവരി കിട്ടി. ഞാൻ 2 ടൈപ്പ് ചെയ്യുന്നു ഫെബ്രുവരി, 3 ടൈപ്പ് ചെയ്യുന്നു മാർച്ച്, 6 ടൈപ്പ് ചെയ്യുന്നു ജൂൺ, റൈറ്റ്? പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണിച്ച ജസ്റ്റ് ഒന്ന് നമ്പേഴ്സിന് അഗേൻസ്റ്റ് ആയിട്ടാണ്. ഇനി ഇത് ടെക്സ്റ്റ് ആണെങ്കിലും ആൽഫാ ന്യൂമറിക്കൽ ആണെങ്കിലും നമുക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിലാണെങ്കിൽ ഐറ്റം കോഡ് ആൽഫാ ന്യൂമറിക്കൽ, റൈറ്റ്? അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് എനിക്ക് ജനറേറ്റ് ചെയ്യണം. സോ സിമിലർ വേ ഞാൻ ഇവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുന്നു. സ്വിച്ച്, എക്സ്പ്രഷൻ എന്താ, ഈ സെൽ റെഫറൻസ്, ഇതിലുള്ള എന്ത് വാല്യൂ അതിന് അഗേൻസ്റ്റ് ആയിട്ടാണ് എനിക്ക് വേണ്ടത്, റൈറ്റ്? കോമ, റിസൾട്ട് 1, നെക്സ്റ്റ് അതിൻ്റെ റിസൾട്ട് ലേസർ പ്രിന്റർ, കോമ ഈ നെക്സ്റ്റ് സെക്കൻഡ് വാല്യൂ അതിന് അഗേൻസ്റ്റ് റിസൾട്ട്, റൈറ്റ്? ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സെലക്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രം. ക്ലോസ് ദി ബ്രാക്കറ്റ്. സി, ഇപ്പം എന്നെയാണ്, കാരണം ഇവിടെ വാല്യൂ ഒന്നും ഇല്ലല്ലോ. അതിന് പകരം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു, ഈ ഒരു കോഡ് പേസ്റ്റ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ആ റെസ്പെക്റ്റീവ് കോഡ് ജനറേറ്റ് ചെയ്ത് കാണാൻ പറ്റും, റൈറ്റ്? ഞാൻ അതുപോലെ തന്നെ നെക്സ്റ്റ് വാല്യൂ ഇതും കോപ്പി ചെയ്യുന്നു ആൻഡ് ഇത് പേസ്റ്റ് ചെയ്യുന്നു. സി, കണ്ടില്ലേ? ഈ സെയിം മെത്തേഡ് തന്നെ നമുക്കൊരു സെൻറ്റൻസിൽ സ്റ്റാറ്റസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ലോസും പ്രോഫിറ്റും എനിക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നമുക്ക് ഫോർ എക്സാമ്പിൾ ഡാറ്റ പോയിട്ട് ഡാറ്റ വാല്യേഷൻസ് നമ്മൾ മുന്നേ എടുത്തത് അതിനെ പറ്റിയിട്ട് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അപ്പേറും ഈ രണ്ട് വാല്യൂസ് എനിക്ക് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ട് വേണം. ക്ലോസ് ദി ബ്രാക്കറ്റ്. ഇപ്പം രണ്ട് വാല്യൂസ് ഇവിടെ കിട്ടിയല്ലോ, ലോസും പ്രോഫിറ്റും, റൈറ്റ്? ഇപ്പോൾ ലോസ് ആണെങ്കിൽ ഈക്വൽ ടു സ്വിച്ച്, സോ എക്സ്പ്രഷൻ ഈ സെൽ റെഫറൻസ്, റൈറ്റ്? കോമ വാല്യൂ ലോസ് ആൻഡ് അഗേൻസ്റ്റ് ആയിട്ട് റിസൾട്ട് എന്താ വേണ്ടത്, ഈ സ്റ്റാറ്റസാണ്, റൈറ്റ്? കോമ നെക്സ്റ്റ് വാല്യൂ പ്രോഫിറ്റ് അതിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് റിസൾട്ട് ഇതാണ്. ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. സി, ലോസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റസ് ഇവിടെ അപ്പിയർ ചെയ്തു. ഞാൻ പ്രോഫിറ്റ് ഓപ്റ്റ് ചെയ്താണെങ്കിൽ അതിനായിട്ടുള്ള അത് മാറുക കാണാൻ പറ്റും, റൈറ്റ്? സോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇടാം. ഓക്കെ, എന്തായാലും ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.